നമസ്കാരം. മുട്ടയുടെ ആകൃതിയും മുഷ്ടിയുടെ വലിപ്പവും ചെതുമ്പൽ പോലുള്ള തൊലിയും മോഹിപ്പിക്കുന്ന നിറവുമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് വമ്പൻ മാളുകളിലെയും വഴിവെക്കിലെയും കുട്ടയിലിരുന്ന് ചിരിച്ചപ്പോൾ എടുത്തു നോക്കാത്തവരായി അധികം ആരും ഉണ്ടാവില്ല. കാഴ്ചയിൽ കൗതുകം തോന്നി വാങ്ങാമെന്ന് വിചാരിച്ചാൽ സ്ഥലവും സാഹചര്യവും അനുസരിച്ച് വിലയും മാറും. വഴിയോരത്ത് 200 രൂപയാണെങ്കിൽ വമ്പൻ മാളുകളിൽ വില 650. പിങ്ക് നിറവും അതുല്യമായ പോഷക പ്രാധാന്യവും മൂലം ഫലവർഗ പ്രേമികളുടെ മനം കവർന്ന ഈ പഴം കേരളത്തിലെത്തിയിട്ട് അധികം നാളായിട്ടില്ല. വള്ളി ചെടികളെപ്പോലെ ഇലകളില്ലാതെ പറ്റിപ്പിടിച്ച് വളരുന്ന ഈ ചെടി മലയാള മണ്ണിലും മികച്ച വിളവ് തരുന്നതാണ്. പഴം കഴിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു രുചിയില്ല. സാലഡ്, സ്മൂത്തി, മിൽക്ക് ഷേക്ക് എന്നിവയാകുമ്പോഴാണ് ഡ്രാഗൺ ഏറെ രുചികരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മലേഷ്യൻ പഴം വേനൽക്കാലത്ത് നമ്മുടെ വഴിയോരങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഈ ഫ്രൂട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കലോറി വളരെ കുറവും ഫൈബർ ധാരാളം ഉള്ളതിനാൽ പ്രമേഹ രോഗികൾക്ക് ധൈര്യമായി കഴിക്കാം. വൈറ്റമിൻ സി, അയൺ എന്നീ പോഷകങ്ങൾ ധാരാളം ഉള്ളതിനാൽ വിളർച്ചയെ പ്രതിരോധിക്കും. മഗ്നീഷ്യം നിറഞ്ഞതിനാൽ മസിലുകളുടെ വളർച്ചയ്ക്ക് സഹായിക്കും. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഘടകങ്ങളാൽ സമ്പന്നമാണ് ഇത്. കൊളസ്ട്രോളും അമിതഭാരവും കുറയ്ക്കും, ഹൃദയത്തെ സംരക്ഷിക്കും. രക്തത്തിലെ ക്യാൻസറിനെ ചേർക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ട്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. ജീവകങ്ങളാൽ സമ്പുഷ്ടമായതിനാൽ വാർദ്ധക്യവും വാദവും അകറ്റും, അവയെ ചേർക്കുകയും ചെയ്യും. ഡ്രാഗൺ ഫ്രൂട്ട് അഥവാ പിത്തായ പഴം ഇപ്പോൾ ഇന്ത്യയിലും വ്യാപകമായി കൃഷി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. കള്ളിച്ചെടിയുടെ വർഗത്തിൽപ്പെടുന്ന ഈ സസ്യം ചൂടുള്ള കാലാവസ്ഥയിലാണ് കൂടുതലായി വളരുന്നത്. രൂപഭംഗി കൊണ്ട് മനോഹരമായ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഉള്ളിലെ മാംസളമായ ഭാഗമാണ് ഭക്ഷ്യയോഗ്യം. ഒരു ചെടിയിൽ നിന്ന് 8 മുതൽ 10 വരെ പഴങ്ങൾ ലഭിക്കും. ഒരു ഫലത്തിന് 450 ഗ്രാം വരെ തൂക്കം ഉണ്ടാകും. ചുവപ്പും റോസും കലർന്ന ഈ പഴം കണ്ടാൽ പൂവാണെന്നേ തോന്നൂ. മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപകമായ ഇവ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഒരു കായ്ക്ക് 1/2 കിലോയോളം തൂക്കമുണ്ടാകും. പൂക്കൾ രാത്രിയിൽ വിടരുകയും സൂര്യൻ ഉദിക്കുമ്പോൾ കൊഴിയുകയും ചെയ്യും. ഫ്രഷ് ജ്യൂസ് കടകളിൽ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു പിന്നെ അപ്രത്യക്ഷമായ പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. മാതള നാരകത്തിൻ്റെ അതേ നിറത്തിൽ പുറമെ ഡ്രാഗണിൻ്റേതുപോലെ ശൽക്കങ്ങളുള്ള പഴം മുറിച്ചാൽ ഉള്ളിലെ നല്ല വെള്ള നിറമാണുള്ളത്. ഒരിക്കൽ നട്ടുകഴിഞ്ഞാൽ പരിപാലനം വളരെ കുറച്ച് മാത്രം മതി. ജലവും ജൈവവളവും വളരെ കുറച്ച് മാത്രം. ചെടിയിൽ മുള്ളുകളുള്ളതിനാൽ പക്ഷികളുടെ ശല്യം ഉണ്ടാകാറില്ല. വിത്ത് പാകി മുളപ്പിച്ചോ വള്ളിത്തണ്ടുകൾ നട്ടോ വളർത്തിയെടുക്കാം. പ്രധാനമായും 3 തരത്തിലുള്ള ഡ്രാഗൺ പഴങ്ങളിൽ ഏറ്റവും സാധാരണയായി കാണുന്നത് ഹൈഡ്രോസീറസ് അൻഡാറ്റസ് എന്ന ചുവപ്പ് നിറമുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. ചുവന്ന തൊലിയുള്ള ഇതിൻ്റെ ഉൾഭാഗം വെളുത്താണ് ഇരിക്കുന്നത്. ഹൈഡ്രോസീറസ് കോസ്റ്റാറെസെനിസിസ് എന്ന ഇനത്തിൻ്റെ തൊലിയും ഉൾഭാഗവും ചുവപ്പാണ്. ഹൈഡ്രോസീറസ് മെഗലാന്തസ് എന്ന ഇനത്തിൻ്റെ തൊലി മഞ്ഞയും ഉൾഭാഗം വെളുപ്പുമാണ്. ചൂടുള്ള കാലാവസ്ഥയും ജൈവാംശമുള്ള മണൽമണ്ണുമാണ് ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തുവാനുള്ള ഉത്തമമായ സാഹചര്യം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.